ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഡിസൈൻ സ്കൂൾ ഫ്രം ഹാക്ക. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പോഗ്രഫി അല്ലെങ്കിൽ ടൈപ്പ് ഫേസസ്. ടൈപ്പ് ഫേസസിൻ്റെ ടൈപ്പ് എന്തൊക്കെയാ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, ടൈപ്പ് ഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലാണ്. നമ്മൾ ഇന്നിപ്പോൾ ഡിജിറ്റലി കാണുന്ന ടൈപ്പ് ഫേസസ് മാത്രമല്ല, പണ്ടേ ടൈപ്പ് ഫേസസ് ഉണ്ട് അല്ലേ. പണ്ട് രാജാക്കന്മാരെ കാലത്ത് മുതലേ എന്തുണ്ട്, ടൈപ്പ് ഫേസസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ടൈപ്പ് ഫേസസിന് ഓരോ ബിഹേവിയർ ഉണ്ട്. എല്ലാ ടൈപ്പ് ഫേസസിനും അതിൻ്റേതായ ബിഹേവിയർ ഉണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് ഫേസസിന് ഫീലിങ്സും കൂടി വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ടൈപ്പ് ഫേസസ് ഫ്രണ്ട്ലി ആണ് അല്ലേ. അതേപോലെ ഞാനിപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ട കുറച്ച് ടൈപ്പ് ഫേസസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ടൈപ്പ് ഫേസസിൻ്റെ ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ പറയുന്ന സമയത്ത്, ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടത് സെരിഫ് ആയിരുന്നു. ഓക്കെ, സെരിഫ് എന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടി ഓൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി പണ്ടത്തെ രാജാക്കന്മാരെ കാലത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫേസസ് ആയിട്ടാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റലി അത് യൂസ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സെരിഫ് ടൈപ്പ് ഫേസസിൽ എപ്പോഴും കുറച്ച് ടെയിൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ടെയിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ചില സ്ഥലത്ത് ബോൾഡ് ഉണ്ടാവും, ചില സ്ഥലത്ത് തിൻ ആയിട്ടും ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് സെരിഫ് ടൈപ്പ് ഫേസസ്. ഇനി ഞാൻ ബിഹേവിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ബിഹേവിയർ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഇമേജും നിങ്ങൾ കാണുന്ന ഈ ഒരു ടൈപ്പ് ഫേസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. സാൻസെരിഫ് ആണ് നമ്മൾ ഇപ്പോൾ ഡിജിറ്റലി യൂസ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഫോണിലും നിങ്ങളെ ആപ്പിലും അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിലും നിങ്ങളെ കയ്യിലുള്ള ബിസിനസ് കാർഡിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാൻസെരിഫ് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചിട്ട് സെരിഫ് അല്ല എന്നല്ല, സാൻസെരിഫ് ആണ് കുറച്ചും കൂടി റീഡബിലിറ്റി ഉണ്ടാവുക, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഫോൺസ് എന്ന് പറയാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈപ്പ് ഫേസസ് എന്ന് പറയാൻ പറ്റും. കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് സാൻസെരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സ്ക്രിപ്റ്റിലേക്ക് പോകാം. സ്ക്രിപ്റ്റിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എലഗൻസ് ഫീല് വരുന്ന ഒരു ടൈപ്പ് ഫേസ് ആണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്, ചിലപ്പോൾ ഒരു വെഡ്ഡിങ് കാർഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു സേവ് ദ ഡേറ്റ് വീഡിയോൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടി ലേഡീസ് ടച്ച് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫാൻസി അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് എലഗൻസ് എഫക്ഷൻ അതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഫേസ് ടൈപ്പാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അതേപോലെ തന്നെ ഡിസ്പ്ലേ ഫോൺസ് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക, നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലൈക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപ്ഷനിൽ നമുക്ക് ഡിസ്പ്ലേ ടൈപ്പ് കിട്ടൂല. നമുക്ക് ഡിസ്പ്ലേ ടൈപ്പ് കിട്ടുന്നത് നമ്മളിപ്പോൾ പോസ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, ഇപ്പോൾ ആൽബം കവർ, റാപ്പ്, പിന്നെ ലൈക്ക് മാഗസീൻ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ടൈപ്പ് ഫേസസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഡിസ്പ്ലേ ടൈപ്പ് ഫേസസ് കുറച്ചും കൂടി ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കും, കുറച്ചും കൂടി യങ് ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇപ്പോൾ റാപ്പ് സോങ്ങിൻ്റെ കവറൊക്കെ കാണുന്നുണ്ടാവും അല്ലേ. ആ കവറിലൊക്കെ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട്, ഒരു ഫാൻസി ആയിട്ട്, കുറച്ച് എക്സ്പ്രസീവ് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ലൈക്ക് ടൈപ്പോഗ്രഫിക്ക് യൂസ് ചെയ്യുന്നതാണ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ കണ്ടത് നാല് ടൈപ്പ് ഫേസസിൻ്റെ ടൈപ്പാണ് അല്ലേ. ഈ ടൈപ്പൊക്കെ നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നറിയോ, ഞാൻ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ഫേസസ് കാണിച്ചുതരാം. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒന്നായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെരിഫാണ് എനിക്ക് കുറച്ചും കൂടി ട്രസ്റ്റ് വർത്തി ആയിട്ട് ഫീൽ ആവുന്നത് അല്ലേ. മറ്റേത് ഏതാണ്, ഡിസ്പ്ലേ ടൈപ്പ് ഫേസസ് ആണ് അല്ലേ. ഡിസ്പ്ലേ ടൈപ്പ് ഫേസസും സെരിഫും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ലൈക്ക് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ നോക്കുന്നുണ്ടാവും എന്താ, സെരിഫാണോ സാൻസെരിഫാണോ, അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ആണോ ഡിസ്പ്ലേ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നോക്കുക. അത് മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക. നമ്മൾ ടൈപ്പ് ഫേസസിൻ്റെ വെയ്റ്റും ഹൈറ്റും നോക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് ടൈപ്പ് ഫേസസിൻ്റെ ബിഹേവിയറും വെയ്റ്റും ഹൈറ്റും ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇതേപോലുള്ള ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റിന് വേണ്ടി സബ്സ്ക്രൈബ് ഹാരിസൺ കോ അക്കാഡമി.